മുദാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പിരപ്പമൺകാട് പാടശേഖരം MP അടൂർ പ്രകാശ് സന്ദർശിച്ചു. ഏറെക്കാലമായി തരിശായി കിടന്ന പാടശേഖരത്തിൽ പാടശേഖര സമിതിയും സൗഹൃദ കൂട്ടായ്മയും സംയുക്തമായാണ് കൃഷിയിറക്കിയത്. മികച്ച വിളവാണ് വയൽ സമ്മാനിച്ചത്. ഒരു ഗ്രാമം മുഴുവൻ കൊയ്ത്തുത്സവത്തിന്റെ ആഘോഷത്തിമിർപ്പിലും ആവേശത്തിലും പങ്കുചേരാൻ തയ്യാറെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ പാടശേഖരം വെള്ളത്തിൽ മുങ്ങിയത്. എന്നാൽ കൊയ്ത്തുത്സവത്തിന്റെ തലേനാളും അന്നും മഴ മാറി നിന്നത് പ്രതീക്ഷകൾക്ക് തെളിച്ചമേകി. കൊയ്ത്തുത്സവം മന്ത്രി P.പ്രസാദ് നേരിട്ടെത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തുലാവർഷം ആരംഭിക്കുന്നതിനു മുന്നേ ശേഷിക്കുന്ന കതിരുകളെല്ലാം കർഷക കൂട്ടായ്മയിലൂടെയും യന്ത്രസഹായത്താലും കൊയ്തു തീർക്കാനുള്ള പരിശ്രമത്തിലാണ്. അവിടേക്കാണ് MP സ്നേഹ സന്ദർശനം. പിരപ്പമൺകാട് പാടശേഖര സമിതിയുടെ കൂട്ടായ്മയിലൂടെ ഏതാണ്ട് 60 ഏക്കറോളം സ്ഥലം ഇവിടെ നെൽകൃഷി ഇവർ നടത്തുകയുണ്ടായി. ആ നെൽകൃഷി നടത്തി യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നു പോയതാണ്. പോകുന്ന സമയത്ത് ഇവിടെ ഏർമാടവും മറ്റും കെട്ടിവെച്ചേക്കുന്നത് എന്നെ കാണിക്കുകയുണ്ടായി. പക്ഷെ അതിനുശേഷമുണ്ടായ മഴയാണ് ഇവരെ യഥാർത്ഥത്തിൽ ചതിച്ചത് എന്ന് പറയാം. എങ്കിലും ആ ചതിവിൽ പെടാതെ രക്ഷപ്പെടുകയുണ്ടായി എന്നാണ് ഈ കർഷകർ പറയുന്നത്. അവരിവിടെ വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന ഈ ഭൂമിയിൽ കൃഷി ചെയ്യാൻ, കൃഷി ഇറക്കാൻ വേണ്ടി അവർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയിലൂടെ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ 60 ഏക്കറും ഇവിടെ കൃഷി ചെയ്യാൻ, 60 ഏതാണ്ട് 1-2 ഏക്കർ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതിൽ കൃഷി ചെയ്യാൻ ഇറങ്ങിയ നമ്മുടെ വനിതാ സുഹൃത്തുക്കളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അവരും വിഷമത്തോടുകൂടി കഴിഞ്ഞതാണ്. ഈ മഴയിൽ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിരുന്നവരാണ്. എങ്കിലും അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കൃഷിയും ഇറക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലുമാണ്. ആ കൃഷി ഇറക്കുക എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സപ്ലൈകോ ഇതിൻ്റെ നെല്ല് ഏറ്റെടുക്കുന്ന നടപടി ഉണ്ട് എന്ന് പറയുന്നു. ഈ കൃഷി നശിക്കാതെ അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് കൊയ്തെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ച പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് അംഗം വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. വിഷ്ണുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ, അതുപോലെ കർഷക സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നാളുകളിലും നമുക്ക് ഒരു കൂട്ടായ സംരംഭം നടക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മകൾ നേരുകയാണ്. SP ന്യൂസ്, ആറ്റിങ്ങൽ. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.